ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം മാറി വരുന്ന പി എസ് സി എക്സാം പാറ്റേണുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം കറണ്ട് അഫയേഴ്സ് ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ വരുന്ന കിസ് കോമ്പറ്റീഷനുകളിലൊക്കെ കറണ്ട് അഫയേഴ്സ് ഒരു പ്രധാന ടോപ്പിക്കാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പ്രധാന സംഭവങ്ങൾ അടങ്ങിയ ഒരു വീഡിയോ ആണ് ഇന്നിവിടെ ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഏത് ഇന്ത്യൻ ഭാഷയെയാണ് രാജ്യോത്സവ ദിനം ആയി ആഘോഷിക്കുമെന്ന് യു എസ് സംസ്ഥാനമായ ജോർജിയ പ്രഖ്യാപിച്ചത് കന്നഡ അടുത്തിടെ കമ്മീഷൻ ചെയ്ത ഐ സി ജി എസ് സാർത്തക് എന്ന് പേരിട്ടിരിക്കുന്ന പുതിയ തദ്ദേശീയ കപ്പൽ ഏത് സംസ്ഥാനത്താണ് സ്ഥാപിക്കുന്നത് ഗുജറാത്ത് ഇന്ത്യ അടുത്തിടെ പരീക്ഷിച്ച ഉപരിതലത്തിൽ നിന്ന് ഉപരിതലത്തിലേക്ക് തൊടുക്കുന്ന ബാലിസ്റ്റിക് മിസൈലിൻ്റെ പേരെന്താണ് അഗ്നി വി മെയ്റ്റ് വായ് സ്റ്റാർട്ടപ്പ് ഹബ്ബുമായി സഹകരിച്ച് ഏത് സാങ്കേതിക ഭീമൻ്റെ സംരംഭമാണ് ആപ് സ്കെയിൽ അക്കാദമി ഗൂഗിൾ മോട്ടോർ വാഹന നികുതികളും ഇലക്ട്രിക് വാഹനങ്ങളുടെ ഇ വി രജിസ്ട്രേഷൻ ഫീസും പൂർണ്ണമായി ഒഴിവാക്കുമെന്ന് പ്രഖ്യാപിച്ച ഇന്ത്യൻ സംസ്ഥാനം ഒഡീഷ ഡ്രഗ്സ് ആൻഡ് ക്രൈം സംബന്ധിച്ച ഐക്യരാഷ്ട്രസഭയുടെ യൂണിറ്റിൻ്റെ ആസ്ഥാനം ഓസ്ട്രിയ ഏറ്റവും വേഗമേറിയ റോഡ് നിർമ്മാണത്തിൽ ലോക റെക്കോർഡ് സൃഷ്ടിച്ച രാജ്യം ഇന്ത്യ നജ്ല ബൗണ്ടൻ റോംധാനെ ഏത് രാജ്യത്തിൻ്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയാണ് ടുണീഷ്യ യുനെസ്കോ അംഗീകരിച്ച നൃത്തത്തിൻ്റെയും സംഗീതത്തിൻ്റെയും ഉത്സവമാണ് നടസങ്കീർത്തന ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് ഇത് നടക്കുന്നത് മണിപ്പൂർ അടുത്തിടെ വാർത്തകൾ സൃഷ്ടിച്ച ബി എച്ച് സീരീസ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ് ഓട്ടോ മൊബൈൽ അടുത്തിടെ വാർത്തകളിൽ കണ്ട സത്യൻ ജ്ഞാനശേഖരൻ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ടേബിൾ ടെന്നീസ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരിയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ റാലി ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗം നേതാവ് ആതിര മുരളീധർ ഇന്ത്യ ചരിത്ര വിജയം കൈവരിച്ച ഗാബ ടെസ്റ്റിൽ മാൻ ഓഫ് ദി മാച്ച് അവാർഡിന് അർഹനായത് റിഷഭ് പന്ത് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഹരിത സമൃദ്ധി ബ്ലോക്ക് പഞ്ചായത്ത് മാടപ്പള്ളി കോട്ടയം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ജി ട്വൻറ്റിയുടെ സ്ഥാനം ഏറ്റെടുത്ത രാജ്യം ഇറ്റലി വിരമിച്ച പോരാട്ട നായ്ക്കളെ തെറാപ്പി നായ്ക്കളായി നിയമിക്കാൻ തീരുമാനിച്ച സായുധ സേന ഇന്തോ ടിബറ്റൻ ബോർഡർ പോലീസ് എക്സാം വാരിയേഴ്സ് പുസ്തകത്തിന്റെ പുതിയ പതിപ്പിന്റെ രചയിതാവ് ആരാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി സമുദ്രത്തിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉപയോഗിച്ച് ആദ്യമായി പേഴ്സണൽ കമ്പ്യൂട്ടർ നിർമ്മിച്ച കമ്പനി എച്ച് പി ഏത് മാപ്പിംഗ് കമ്പനിയാണ് സർക്കാരിൻ്റെ കോവിൻ പോർട്ടലിലേക്ക് സംയോജിപ്പിച്ചത് മാപ്പ് മൈ ഇന്ത്യ അടുത്തിടെ ഏകാന്തതയ്ക്കുള്ള മന്ത്രിയെ നിയമിച്ച ഏഷ്യൻ രാജ്യം ജപ്പാൻ നാസയുടെ പെർസവറൻസ് റോവറിൻ്റെ പാരച്യൂട്ടിൽ എഴുതിയിരുന്ന രഹസ്യ കോഡ് എന്തായിരുന്നു ധൈര്യമുള്ള കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരിയിൽ ഇന്ത്യയിലെ ആദ്യ ബോട്ട് ലൈബ്രറി നിലവിൽ വന്നത് എവിടെയാണ് കൊൽക്കത്തയിലെ ഹൂഗ്ലി നദി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരിയിൽ റിപ്പോർട്ട് സമർപ്പിച്ച പതിനൊന്നാമത് സംസ്ഥാന ശമ്പള കമ്മീഷൻ്റെ അധ്യക്ഷൻ കെ മോഹൻദാസ് കേരളത്തിലെ പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ മൃഗങ്ങൾക്കായുള്ള ആദ്യ കോവിഡ് പ്രതിരോധ വാക്സിൻ രജിസ്റ്റർ ചെയ്ത രാജ്യം റഷ്യ കാർണിവ എന്നാണ് വാക്സിൻ്റെ പേര് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പത്മശ്രീ ലഭിച്ച മലയാളി സ്പോർട്സ് പരിശീലകൻ ഒ എം നമ്പ്യാർ രണ്ടായിരത്തി ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് വേദി ഇന്ത്യ മേക്കിംഗ് ഓഫ് ആധാർ ലോകത്തിലെ ഏറ്റവും വലിയ ഐഡൻറ്റിറ്റി പ്ലാറ്റ്ഫോം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് രാം സേവക് വർമ്മ ലോഗ്നിറ്റി യുഡിനൽ ഏജിംഗ് സ്റ്റഡി ഓഫ് ഇന്ത്യ ലാസി റിപ്പോർട്ട് ആരംഭിച്ച കേന്ദ്ര മന്ത്രാലയം ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം പുരുഷന്മാരുടെ ടെസ്റ്റ് മാച്ച് നിയന്ത്രിച്ചിരുന്ന ആദ്യ വനിത ക്ലെയർ പോളോസാക് ഏത് രാജ്യക്കാരിയാണ് ഓസ്ട്രേലിയ ഏതെങ്കിലും ദൈവത്തിൻ്റെ പേരുപയോഗിച്ച് ഏതെങ്കിലും ലേഖനത്തിൻ്റെ പരസ്യം നിയമം വിരുദ്ധമാണെന്ന് അടുത്തിടെ വിധിച്ചത് ഏത് ഹൈക്കോടതിയാണ് ബോംബെ ഹൈക്കോടതി ആദ്യത്തെ ലേസർ ഇൻ്റർഫെറോമീറ്റർ ഗ്രാവിറ്റേഷണൽ വേവ് ഒബ്സർവേറ്ററി ലിഗോ പദ്ധതി ഏത് സംസ്ഥാനത്താണ് വരുന്നത് മഹാരാഷ്ട്ര ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ നടക്കുന്ന ഉഭയകക്ഷി നാവികാഭ്യാസത്തിൻ്റെ പേര് ഓസിൻഡെക്സ് കാസ്റ്റ് പ്രോപ്പർട്ടി ബിൽ പാസാക്കിയ രാജ്യം പോളണ്ട് സൗദി അറേബ്യയിലെ ഏറ്റവും വലിയ എയർ കാരിയർ ഏതാണ് സൗദി അറേബ്യൻ എയർലൈൻസ് ഏത് രാജ്യവുമായി സഹകരിച്ചാണ് ഇന്ത്യ യങ് വാട്ടർ പ്രൊഫഷണൽ പ്രോഗ്രാം ആദ്യമായി ആരംഭിച്ചത് ഓസ്ട്രേലിയ ലോക ബാങ്ക് ധനസഹായത്തോടെ ഏത് കേന്ദ്ര മന്ത്രാലയമാണ് സ്ട്രൈവ് നടപ്പിലാക്കുന്നത് നൈപുണ്യ വികസന മന്ത്രാലയം കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ നേമം പുഷ്പരാജ് കേരള ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാൻ വി കെ രാമചന്ദ്രൻ പതിനാലാമത് കുട്ടികളുടെ അന്താരാഷ്ട്ര ചലച്ചിത്രമേള നടന്നത് ബംഗ്ലാദേശ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരിയിൽ പട്ടാള അട്ടിമറി നടന്ന ഏഷ്യൻ രാജ്യം മ്യാൻമാർ കേരള സർക്കാരിൻ്റെ കമ്മ്യൂണിറ്റി പോലീസിംഗ് സംരംഭം ജനമൈത്രി സംസ്ഥാനത്തെ വർക്കർമാരുടെ ഇൻഷുറൻസ് പദ്ധതി അറിയപ്പെടുന്നത് ആശാ കിരണം ആരാണ് പുതിയ ട്വിറ്റർ സിഇഒ പരാഗ് അഗർവാൾ ഏത് രാജ്യത്തിൻ്റെ ദേശീയ നായികയാണ് റിഹാനെ തിരഞ്ഞെടുത്തത് ബാർബഡോസ് നൗറോജി ഇന്ത്യൻ ദേശീയതയുടെ പയനിയർ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ധിന്യാർ പട്ടേൽ ആണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ അന്താരാഷ്ട്ര അംബേദ്കർ കോൺക്ലേവിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരം ന്യൂഡൽഹി ഫോർച്യൂൺ ഇന്ത്യ അൻപത് ശക്തരായ വനിതകളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് നിർമ്മല ബാലൻ ദി ഓർ സ്ട്രൈക്കർ ഓഫ് ദ ഇയർ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നേടിയത് റോബർട്ട് ലെവൻ ഡോ വിസ്ക്